അവിടെ നിന്നാ ഇറങ്ങല്ലേ, നിനക്ക് എന്നെ കൊണ്ട് പിടിക്കാനും കൂടി എത്തൂലേ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മനോഹരമായ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ നാട്ടിലെ മനോഹരമായ ഒരു സ്ഥലമാണിത്. റോട്ടിൽ തന്നെയാണ് ഈ തോടുള്ളത്. മഴക്കാലല്ലാത്തപ്പോൾ ഇങ്ങോട്ട് അലക്കാനൊക്കെ വരലുണ്ട്. മഴയത്തും വരാം, പക്ഷേ എപ്പോഴാണ് മലയിലെല്ലാം ഉരുൾ പൊട്ടുക, മഴവെള്ളം കൂടുക ഒന്നും അറിയില്ലല്ലോ. ഞങ്ങളിപ്പോൾ ഇറങ്ങുന്ന ഈ ഭാഗത്ത് നല്ല കുത്തൊഴുക്കുണ്ടാവും, അതുകൊണ്ട് ഇങ്ങോട്ട് നമ്മളങ്ങനെ ഇറങ്ങാറില്ല. വെള്ളമൊക്കെ കുറയുമ്പോൾ നമ്മളെല്ലാവരും വരും. പിന്നെ കാഴ്ചക്കാരൊരുപാടുണ്ടാവും ഇവിടെയൊക്കെ. അപ്പോൾ മഴക്കാലമായാലേ, ഈ വർഷത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമ്മളെ തോട്ടിലെ വെള്ളം, നല്ല അതിശക്തമായ വെള്ളം വന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നല്ലൊരു വെയിൽ കണ്ടപ്പോൾ ഇറങ്ങിയതേ. അപ്പോൾ പുതുതായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെള്ളത്തിന് വെച്ചോണ്ട് ഒന്ന് പറഞ്ഞാൽ കേൾക്കൂല, വെള്ളത്തിന് വെച്ചോണ്ടൊന്നും പറഞ്ഞാൽ കേൾക്കൂല. ഇല്ല അത് കയ്യിലുണ്ട്, ഞാൻ നോക്കണില്ല, ഫോണൊക്കെ നോക്കില്ല. ഫോണൊക്കെ നോക്കിയാലേ കാലം ഉണ്ടാവില്ല, കയ്യും ഉണ്ടാവില്ല വഴുക്കിട്ട്. കൊല്ലം കുറച്ച് അതായ ഇല പോയില്ലേ, ആടൊക്കെ കയറിക്കണേ, ഇപ്പൊ കുറഞ്ഞതാ മഴ പെയ്ത്. അതിലെ പോയാ പോവ, അത് മേലെ കയറല്ലേ. ഇവിടെ കേൾക്ക് ചവിട്ട് ചവിട്ട്.
ചവിട്ടാൻ കഴിയൂലമ്മ. എന്താണ്ടോ ഇവിടെ ഒഴുക്കുണ്ടെങ്കിലും ഈ പൈപ്പ് ഉള്ളതുകൊണ്ട് നിക്കാം. അല്ല ഇനി ഇവിടെ നിന്നാദ്യല്ലോ ഈ ചേമ്പില്ലേ, കണ്ടോ ഈ ചേമ്പിൻ്റെ ഈ കായില്ലേ, അത് പഴുത്താൽ കഴിക്കും. ഞാനൊരു ചാനലിൽ കണ്ടു, ഇതാ ഇതിലേതൊരു പൂവിടുന്നേ, ആ അത് പഴുക്കും തോന്നും. ആയിക്കണം, അത് ഇനി അത് പഴുക്കണോ ഇതന്നെ ആയിരിക്കട്ടോ. അങ്ങനത്തെ ഒരു ചേമ്പ ഞാൻ കണ്ട്, ചുരുളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതിലെ വന്നിട്ടേ പറക്കേണ്ടി. അതെ ഇത് പന്നി കുത്തിയതാ, പതിനഞ്ച് മുല പോയാലോ. ഏ ആ അവിടുത്തെ വെള്ളം എന്താന്ന്, ഇതുവരെ മഴക്കാലത്ത് പോയോ കിട്ടില്ല പേടിയിട്ട്. കുട ഒന്ന് മതിയോ, എന്തേലുണ്ടോ അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല, പണ്ടൊക്കെ കയറ്റാൻ പറ്റിയെന്ന്, അപ്പൊ സമ്മതിക്കൂലോല്, അതാണ് എല്ലാ വണ്ടി എടുത്ത് പോയാ. ആ നമ്മള് പിന്നെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, അന്നാ വെയിലില്ലായിരുന്നോ, മറ്റേ ഓണത്തിനോടനുബന്ധിച്ച സമയത്താന്ന് തോന്നുന്നു എടുക്കാൻ പറ്റിയില്ല അന്നത്തെ വീഡിയോയിൽ. പിന്നെ ഉള്ള കാടില്ലേ, കാട് വെട്ടിയിട്ടില്ല, വെട്ടലോ തുടങ്ങിയിരിക്കണ വൈപ്പ് അവിടെയൊക്കെ ചപ്പേറിൻ്റെ അവിടെയൊക്കെ. നല്ല കാറ്റിലേ അട്ട കയറിക്കാവോ. ആ കാട ഉണ്ടാവും, എന്താ അറിയില്ല, പോയി നോക്ക്. ഇപ്പം ഈ ചെക്കന്മാർ പോകും മാത്രമേ പോയാലുണ്ടാവുള്ളൂ. ആരോ പോകുന്നുണ്ടോ ഇല്ലേന്നൊന്നും അറിയാലോ, ഒന്ന് കാണാൻ വെച്ചിട്ട്. ഇവിടെ നിന്ന് നമ്മൾ ഉത്സവമൊക്കെ കണ്ട് ഓർമ്മയുണ്ടോ, ഇവിടെ നിന്ന് ഞാൻ ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, അത് ഇവിടെ നിന്ന് ഇരുന്ന് ആ പടക്കൊക്കെ പൊട്ടിച്ചിരുന്നു ഈ ഈ ഒരു ഗ്രൗണ്ടിൽ. ഇവിടെ നിന്ന് പൊട്ടിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ നല്ല കാണാമല്ലോ എല്ലാവർക്കും. ചെടീൻ്റെ ഉയരം നോക്കില്ലേ, കാടായിട്ട് വൃത്തി തന്നെ അറിയില്ല, അതാണ് പേടി, വൃത്തിയുമില്ലല്ലേ. ഇനിയിപ്പോൾ അവിടുന്ന് വെട്ടി തുടങ്ങിയേക്കണ, വെട്ടിയിരിക്കും. ഇതിപ്പോൾ കാലികൾ മാത്രമേ കൊണ്ടു പോകണുള്ളൂ തോന്നുന്നുണ്ട് ഇതിൽ. ഇല്ല ഒന്നാമത് കാടുമായി കുറച്ച് ഞാൻ വന്നോളൂ, മഴ ഒന്ന് ഒതുങ്ങിയാലൊക്കെ ഫുൾ ആൾക്കാർ. അത് മേലെ ബംഗ്ലാവിലാന്ന് തോന്നുന്നുണ്ട്. ആരും ചെത്തിയതല്ലേ, നിക്കല്ലേ കാട്, കാട് കുറയണം. മറ്റേ ഇപ്പം ഇതിലെ ഒരാൾക്ക് ഒറ്റക്ക് വരാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല, രണ്ട് സൈഡും കാട്, നമ്മളും കാട്ടി ഉയർന്ന് പൊന്തിക്കണ ചെടിയൊക്കെ കാണൂല, അവിടുന്ന് ആരെയും വിളിച്ചാൽ കേൾക്കൂല വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട്. അതാണ് പേടി,
ചെടി കുറഞ്ഞാല് പശുക്കൾ ഉണ്ടെങ്കിലും കാണാം. ഇപ്പൊ കാലികൾ വരെ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ കാണൂലല്ലോ. നമ്മളെ ബൈക്കിളൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ വരൽ പോവില്ല കൂടി ഇല്ലേന്ന്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടല്ല തിരഞ്ഞെടുത്തിന്നോക്ക. പൊന്നു പിന്നെ വിളിച്ചാ വിളിയൊക്കെ ബോളി കേൾക്കൂലേ. കടന്നലുണ്ടാവും ചെടിയിലേ, ചിലപ്പോ പന്നി ഉണ്ടാവട്ടപ്പോ. ഉണ്ടാവോ? നമ്മള് വിടുവോ? അതിന്റെ ഉള്ളിൽ കാണുന്നില്ല പക്ഷെ. അതാ വഴിയാണ് പന്നിന്റെ. ഇതാ ഇതൊക്കെ ഒരേ താട്ടോ. ഇതാ ഫുള്ള് കുത്തിക്കിട്ടോ. ഇവിടെ ഉണ്ടാവോ? നമ്മൾ രണ്ടാളിപ്പോ പെടുവോ? പെട്ടൂടായില്ല. പണി പാളോ? പന്നിയും പുലിയും ഒക്കെ ഉണ്ടാവും. പന്നി ഉണ്ടെങ്കിലും കണക്കാ, പുലിയും പന്നിയും ഒക്കെ. ഒരു സുലൈമാള പൊറ്റക്ക് മലയെ പോകുന്നില്ലേ? പുലിൻ്റെ ഒക്കെ കാലടയാളുണ്ടോന്നൊക്കെ നോക്കിക്കോ. തിരിയില്ലല്ലേ? നമ്മൾ തൊട്ടിട്ട് തന്നെ അതെ ഞാൻ തിരിയുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞു നോക്കുമ്പോൾ വല്ലാണ്ട് പേടിയാകുന്നുണ്ട്. അടഞ്ഞോ? എന്നാൽ തിരിച്ചു പോവാ. വേണ്ട വേണ്ട, നന്നായിട്ട് അടഞ്ഞിക്ക്, വലിയ ധൈര്യവുമില്ല. പന്നി പന്നി ഇപ്പം നമ്മളെ പിടിക്കുവോ റബ്ബേ? എന്തിൻ്റെയൊക്കെ കാലടയാളം കാണുന്നുണ്ട്. ആരതാണ്? ഇവിടെ തീരെ ആൾ എത്തുന്നില്ലല്ലോ. അപ്പോൾ മുണ്ടാ കടക്കുന്നുണ്ടെങ്കിൽ ചാടും ചെയ്യും. എന്നാ പോവുക. ആ നല്ല പോയ അടയാളല്ലേ. ആനറ്റ് വരുന്നുണ്ടോ? ആന വരുന്നിട്ടില്ല. ആന ഇതുവരെ ഇവിടെ വന്നാൽ നിൽക്കാൻ പറ്റൂല. മല ഇതുണ്ടല്ലോ, ഇങ്ങനെ വെള്ളത്തിൻ്റെ അല്ല, തിന്നാനും ഉണ്ടാവില്ല. കാട്ടിലുണ്ടാവുന്നായിരിക്കുക, പക്ഷെ ഈ പാറക്കൂടെ ആനക്ക് പറ്റൂല എന്നല്ല പറയാ. വലിയ ധൈര്യമൊന്നുമില്ല, നിൽക്കുന്നുണ്ടെന്നേളു. ഇതുണ്ടോ? ഇതിലൊക്കെ വന്ന നല്ല ഇതൊക്കെ പന്നി കുത്തിയാലേ. ഈ മനുഷ്യന്മാർ വന്നൊരു ലുക്കും കാണുന്നുണ്ട്. ഇതുണ്ടോ? ഭക്ഷണം കഴിച്ചതിൻ്റെ എന്തിൻ്റെയോ കവർ ഉണ്ടോ? പുതിയ കവറാണേ, പഴയതൊന്നല്ല. പക്ഷെ നല്ല വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ മഴത്ത്. കമ്പിളി പൂവിട്ടോണ്ടോ? കമ്പിളി മരം ഈ കുയിലൊക്കെ വീണാല് നീരാൻ. ഇത് നല്ല താഴെ ഉണ്ട്, അവിടെയാണ് കൂടുതൽ കുഴിയിലെ. അവിടെ ഇടയിലാണ് ഇവിടെ ഇപ്പൊ മണൽ വന്ന് നിറഞ്ഞതാ, ഇത്രയൊന്നും ഇല്ലായിരുന്നു. അവിടെ ഉണ്ടല്ലേ. പക്ഷെ ഇവിടുന്നൊക്കെ ഓരോന്ന് ചാടുന്നു കാണണ്ട്. ഞാൻ വന്ന അലക്കൽ ആടെ ഒരു ചെറിയ കല്ലുണ്ടായിരുന്നു, അതിപ്പോ മണല് മൂടിപ്പോയി. അതേതാ? ഇങ്ങനെയൊക്കെ തിരിയുമ്പോ തല ചുറ്റ ഇന്റത് വിവോ അല്ലേ? അതില് കുഞ്ഞി പരലോക്ക് അവിടെ ഇറങ്ങണ്ടേ? ഇറങ്ങണ്ടേ? താജു ഇറങ്ങല്ലേ? അവിടെ നിന്നാ ഇറങ്ങല്ലേ. നിനക്ക് എന്നെ കൊണ്ട് പിടിക്കാനും കൂടി എത്തൂലേ. വണ്ടി വലിയ ഉണ്ട്. ആ പരൽ തന്നെ കണ്ടവും പോയിട്ടുണ്ടോ? ധൈര്യമില്ലാന്ന് പറയാം. പക്ഷെ ഒഴുകി വരുന്ന ആടൊക്കെ വെള്ളം കുറവ് പോലെ തോന്നുന്നല്ലേ. ഇവിടെ ഈ കുഴി ഉള്ളതുകൊണ്ടായിരിക്കില്ലേ. മലയിൽ നിന്ന് വരുന്നല്ലേ. ഇതാ എന്ത് മലയാ, മലയിൽ നിന്ന് വരുന്നല്ലോ. ഫുള്ള് മല
ഇതിലെല്ലാവരും ഉണ്ടാവും കേട്ടോ, നമ്മൾ വലിയ ധൈര്യത്തിൽ നിൽക്കണ്ട, വേഗം പോവാൻ നോക്ക്. നല്ല വെറുതൊക്കെ ഉണങ്ങിയിട്ട് അതെന്താ പറയുക, നമ്മളിങ്ങനെ പേടിക്കുമ്പോൾ, അന്നിപ്പോൾ ഞാൻ ആലൻ്റെ തിണ്ട് ചാടി കയറിയതൊക്കെ നിങ്ങൾക്ക് ഓർത്തുവിടും. അപ്പോൾ നമ്മൾ പേടിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ എന്തോ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്, എന്താണെന്നിപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എക്സ്ട്രാ എനർജി, അത് കുറച്ച് നേരത്തിന് ഉണ്ടാവുള്ളൂല്ലോ, ഉണ്ടാവുള്ളൂ. അന്നേരം നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും ചെയ്യും. അപ്പോൾ അവൻ പറയും, ഇതാ അവിടെ അത് പശുവിൻ്റെ മുണ്ട, ഞാൻ ചാനറ്റമ്മ പശുവിൻ്റെ ചാണ, പശുവിൻ്റെ പിണ്ടോ, നാനല്ലേ പിണ്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവർക്കും പിന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.